തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് നൽകിയത് ചോദ്യം ചെയ്ത് പിണറായി സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് സി എസ് ഡയസ് എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ്. സംസ്ഥാന സർക്കാരിനെ മറികടന്ന് അദാനി ഗ്രൂപ്പിന് കരാർ നൽകിയതിൽ ക്രമക്കേടുണ്ടെന്നായിരുന്നു സർക്കാർ വാദം. ലേല നടപടികൾ സുതാര്യമല്ലെന്നും സർക്കാർ കോടതിയിൽ ആരോപിച്ചു. ലേല നടപടികൾ അദാനിക്ക് വേണ്ടി ടെയ്ലർ മൈൻഡാണെന്ന സർക്കാർ വാദവും കോടതി തള്ളി. ഭൂമി ഏറ്റെടുക്കലടക്കമുള്ള നടപടി സർക്കാരാണ് പൂർത്തിയാക്കിയത് എന്നതിനാൽ കേരളത്തിന് പരിഗണന വേണമെന്ന വാദം അംഗീകരിക്കാൻ സാധ്യമല്ലെന്നും കോടതി വ്യക്തമാക്കി. ടെൻഡർ നടപടിയുമായി സഹകരിച്ച ശേഷം പിന്നീടത് തെറ്റാണെന്ന് പറയുന്നത് ന്യായീകരിക്കാനാകാത്തതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ കേരളത്തിന്റെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നായിരുന്നു കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട്. നേരത്തെ ലേലത്തിൽ പങ്കെടുക്കാൻ പ്രത്യേക ഇളവുകളോടെ കേരളത്തിന് അനുമതി നൽകിയിരുന്നു. എന്നാൽ ലേലത്തിൽ പരാജയപ്പെട്ട ശേഷം ഇത്തരമൊരു ഹർജിയുമായി കോടതിയെ സമീപിക്കാൻ കേരളത്തിന് അർഹതയില്ലെന്നും വിശാലമായ പൊതു താൽപര്യം മുൻനിർത്തിയാണ് വിമാനത്താവളങ്ങൾ പാട്ടത്തിന് നൽകുന്നതെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചു. രാഷ്ട്രീയമായും നിയമപരമായും സംസ്ഥാന സർക്കാർ ഉയർത്തിയ കടുത്ത എതിർപ്പുകളെ മറികടന്നാണ് തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് നൽകാൻ തീരുമാനമായത്. 2 വർഷം മുമ്പാണ് വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിന് നീക്കം ആരംഭിക്കുന്നത്. 2019 ഫെബ്രുവരിയിൽ നടത്തിയ ടെൻഡറിൽ അദാനിയാണ് മുന്നിലെത്തിയത്. സർക്കാരിന് വേണ്ടി പങ്കെടുത്ത KSIDC 2ാമതെത്തുകയായിരുന്നു. പിണറായി സർക്കാരിന്റെയും UDFന്റെയും എതിർപ്പുകൾ തള്ളി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അദാനി എന്റർപ്രൈസിന് നൽകാനുള്ള തീരുമാനവുമായി മോദി സർക്കാർ മുന്നോട്ടു പോയിരുന്നു. ഇതിന്റെ ഭാഗമായി വിവിധ കരാറുകളിൽ കേന്ദ്ര സർക്കാരിന്റെ വകുപ്പുകൾ ഒപ്പിട്ടു. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് അദാനി ഗ്രൂപ്പുമായി വിമാനത്താവള നടത്തിപ്പിനുള്ള ധാരണാപത്രം ആദ്യമായി ഒപ്പിട്ടിരിക്കുന്നത്. പിണറായി സർക്കാർ കേസ് നൽകിയിരിക്കുന്നതിനാൽ കോടതി നടപടികൾക്കനുസൃതമായി തുടർ നടപടികൾ കൈക്കൊള്ളാമെന്ന അടിസ്ഥാനത്തിലാണ് ധാരണാപത്രം ഒപ്പിട്ടത്. എന്നാൽ ഇനി കൈമാറ്റ നടപടികൾക്ക് യാതൊരു തടസ്സവുമില്ല. അതേസമയം ഇതേ വിഷയത്തിൽ 7 ഹർജികൾ ഹൈക്കോടതിക്ക് മുന്നിലെത്തിയിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ എതിർത്തുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടുമുള്ളതായിരുന്നു ഈ ഹർജികൾ. വെബ് ഡെസ്ക് തത്വമായി.